Hey everyone, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാംഗിങ് പ്ലാന്റിനെ പറ്റിയിട്ടാണ്. ഫ്ലെയിം വയലറ്റ് എപ്പിഷിയ എന്ന് പറയും. എനിക്ക് തോന്നുന്നു പലരുടെയും വീട്ടിൽ ഈ പ്ലാന്റ് ഇപ്പം കൂടുതലായിട്ടുണ്ട് എന്ന്. പക്ഷെ പലർക്ക് ഈ പ്ലാന്റിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം എന്നതിൽ ഫെയിൽ ആകാറുണ്ട് എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഈ പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കെയർ ഗൈഡിനെ പറ്റി പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിലാകെ രണ്ട് വെറൈറ്റീസേ ഉള്ളൂ. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഡാർക്ക് ബ്രൗൺ, അതിൻ്റെ ഇടയിലൊരു സിൽവർ, സിൽവർ അല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷേഡോ ഉള്ള ഒരു കളറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഗ്രീനും പിന്നെ ലൈറ്റ് ഗ്രീനും ഷെയ്ഡും ഉള്ള പ്ലാന്റാണ്. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് ഇത് ഹാങ് ചെയ്താൽ. പിന്നെ ഇത് കാണാൻ തന്നെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, അതുകൊണ്ട് ഫ്ലവർ ഇല്ലെങ്കിലും ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായാൽ ഒരു വൺ ഡേ മാത്രം നിൽക്കുന്ന ഫ്ലവർ അല്ല, ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഒക്കെ ഈ ഫ്ലവർ നിൽക്കും. അതുകൊണ്ട് വളരെ നല്ലതാണല്ലോ, കാണാനും നല്ല ഭംഗിയുണ്ടാകും, ഫ്ലവർ വേഗം വാടിപ്പോവില്ല. പിന്നെ മെയിൻ്റെനൻസ് അത്ര ടഫൊന്നുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഓവർ മെയിൻ്റെനൻ ചെയ്യുന്ന പ്ലാന്റ് അത്ര താല്പര്യം എനിക്കില്ല. എനിക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലാന്റിനോട് തന്നെയാണ് താല്പര്യം. നിങ്ങൾക്കാണ് ഇതിലൊരുപാട് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പറ്റി സംസാരിക്കാം, വളർച്ചയെ പറ്റി സംസാരിക്കാം. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഈ പ്ലാന്റ് കൂടുതലും പരന്ന ചട്ടിയിലാണ് നട്ടാലാണ് നല്ല ബുഷിയായിട്ട് വളരുക എന്നത്. ഈ പിക്ചറിൽ കാണുന്നത് ഞാനൊരു ബേസിനിലാണ് ഇത് നട്ടത്. സാധാരണ വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കാത്തൊരു ബേസിനാണ്, പൊട്ടിയ ബേസിനാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ നല്ല ഭംഗിയുള്ള പോട്ടൊന്നും സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരും, അതുകൊണ്ട് തന്നെ പൊട്ടിയ ബേസിൻ, പൊട്ടിയ ബക്കറ്റ് ഇതിലൊക്കെ നടുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്യും ഇതിൻ്റെ ലീഫ്. അതുകൊണ്ട് തന്നെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത്ര ഭംഗിയുള്ള പോട്ട് സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രെയിനേജ് ഹോള് മസ്റ്റായിട്ടുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് കഴിഞ്ഞ കൊല്ലം നട്ട പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വൺ ഇയർ ഈ പ്ലാന്റ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ വൺ ഇയർ കഴിഞ്ഞാൽ നമുക്ക് റീപോട്ട് ചെയ്യേണ്ടി വരും, മണ്ണ് ചേഞ്ച് ചെയ്യേണ്ടി വരും. വൺ ഇയർ കഴിഞ്ഞ് ഈ പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ടല്ല വളരെ, കുറച്ച് ഹെൽത്ത് ഒക്കെ പോകും. അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ഇതൊരു ഐസ്ക്രീം ബോട്ടിലിൽ നട്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയതാണ് വളരുമോ എന്ന്, പക്ഷെ നന്നായിട്ട് ബുഷിയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഒരു പോട്ടിലാണ് നട്ടിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് കംപ്ലീറ്റ് ആയിട്ട് വളർന്നിനില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പോട്ടിനെ കവർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള പോട്ട്, അങ്ങനെയൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തോളും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ നട്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരു സാധാരണ പോട്ടിലാണ്. പക്ഷെ നന്നായിട്ട് വളരുന്നുണ്ട്, ഓവർ ബുഷിയായിട്ട് വളരുന്നില്ല. അതിൻ്റെ കാരണം ഇതിന് ഓവർ ബുഷിയായിട്ട് വളരാൻ സ്ഥലമില്ല, കാരണം പരന്ന പോട്ടല്ലല്ലോ. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ് വളരുന്നത്. പക്ഷെ ലെങ്ത്ത് കൂടുതലായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ എൻ്റെ വീട്ടിലെ മതിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. ഇത് മതിലൊക്കെ പറ്റിപ്പിടിച്ച് വളരും, മണ്ണിലൊക്കെ പറ്റിപ്പിടിച്ച് വളരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാങ് ചെയ്താലാണ് ഇത് കൂടുതലായിട്ടും ഭംഗി ഉണ്ടാകുക എന്ന്. അടുത്ത പോയിന്റ് നമുക്ക് ലൈറ്റ് കണ്ടീഷനെ പറ്റി പറയാം. ഇതൊരു ലോ ലൈറ്റ് ഹൗസ് പ്ലാന്റ് ആണ്. ഇൻഡോർ പ്ലാന്റ് ആണെന്ന് ഞാൻ പറയില്ല, ഹൗസ് പ്ലാന്റ് ആണ്. ഔട്ട്ഡോറിൽ വെച്ചാൽ മതി, നിങ്ങൾ അകത്തൊന്നും വെക്കണ്ട, ഔട്ട്ഡോറിൽ വെച്ചാൽ മതി. അപ്പം കൂടുതലായിട്ട് ലൈറ്റ് കിട്ടിയാൽ ഈ പ്ലാന്റ് കരിഞ്ഞു പോകും, അതായത് കളർ ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം രണ്ട് കളർ ഡിഫറൻസ് ഉള്ളത്, ഒന്ന് ഡാർക്ക് ബ്രൗണും ഒന്ന് ലൈറ്റ് ബ്രൗണും. ഡാർക്ക് ബ്രൗൺ എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ടാണ് ഡാർക്ക് ബ്രൗണ്. ലൈറ്റ് ബ്രൗൺ എന്ന് പറയുമ്പം
ഒരു കരിഞ്ഞ കളറാണ് കൂടുതലായിട്ടും ലൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊരു ലോ ലൈറ്റ് ഹൗസ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും വേണ്ട ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഒന്ന് ഒരു സൺലൈറ്റിൻ്റെ ഷേഡോ മാത്രം തട്ടിയാൽ മതി അടുത്തതായിട്ട് ഈ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയാം ഈ പ്ലാന്റിന് വെള്ളം ഡെയിലി വേണം എസ്പെഷ്യലി ഈ ക്ലൈമറ്റിലൊക്കെ വെള്ളം നന്നായിട്ട് വേണം നന്നായിട്ട് ഉദ്ദേശിച്ചാൽ ഡെയിലി ഒരു തവണ വെള്ളമൊഴിച്ചാൽ മതി കാരണം കൂടുതലായിട്ട് വെള്ളമൊഴിച്ചാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഒരു പ്രാവശ്യം വെള്ളമൊഴിക്കുക നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നമ്മളെ വിരലൊന്ന് മണ്ണിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ കൈക്കൊരു ഈർപ്പുണ്ടെങ്കിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ മണ്ണ് സോയിൽ എപ്പോഴും മോയിസ്റ്റാക്കി വെക്കണം ഈർപ്പം ഉണ്ടായിരിക്കണം മണ്ണിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം ഡ്രൈ ആകാൻ പാടില്ല ഡ്രൈ ആകുന്നത് തോന്നിയാൽ ഓൺ ദി സ്പോട്ട് വെള്ളമൊഴിക്കണം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് വെയിലിൻ്റെ ഷേഡോ മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ഇതിൻ്റെ മണ്ണ് എപ്പോഴും മോയിസ്റ്റാക്കി വെക്കണം ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇൻട്രോ വീഡിയോയിൽ കാണിച്ചതുപോലെ റെയിനൊന്നുമല്ല ഞാനൊരു ആർട്ടിഫിഷ്യൽ റെയിൻ ക്രിയേറ്റ് ചെയ്തതാണത് അപ്പോൾ ഡയറക്റ്റ് റെയിനി സീസണൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് റെയിൻ ഒരിക്കലും തട്ടാൻ പാടില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റ് എല്ലാ ക്ലൈമറ്റിലും വളരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഡയറക്റ്റ് റെയിൻ ഡയറക്റ്റ് സൺലൈറ്റ് ഇത് ഒട്ടും വേണ്ട ഇത് ചീഞ്ഞു പോകും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ ഇത് കരിഞ്ഞു പോകും ഡയറക്റ്റ് റെയിൻ കിട്ടിയാൽ ഇത് ചീഞ്ഞു പോകും അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓവർ വാട്ടറിങ് വേണ്ട പക്ഷേ മണ്ണിന് ഈർപ്പം എന്തായാലും വേണം പിന്നെ ഓവർ സൺലൈറ്റ് വേണ്ട ജസ്റ്റ് സൺലൈറ്റിൻ്റെ ഷേഡോ മാത്രം മതി ഇനി നമുക്ക് ഈ പ്ലാന്റിൻ്റെ പോട്ടി മിക്സിനെ പറ്റി പറയാം പോട്ടി മിക്സായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഗാർഡൻ സോയിൽ പിന്നെ ചാണകം പിന്നെ കമ്പോസ്റ്റ് പിന്നെ ഫെർട്ടിലൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക മന്ത്ലി വൺസ് അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് മാസത്തിലൊരിക്കുക അങ്ങനെ മാത്രം യൂസ് ചെയ്താൽ മതി ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ഡെയിലി തിന്നുന്ന പഴമുണ്ടല്ലോ പഴത്തിൻ്റെ തോല് ഞാൻ അങ്ങനെ യൂസ് ചെയ്യൽ പഴത്തിൻ്റെ തോല് കട്ട് ചെയ്തിട്ട് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിടും എന്നിട്ട് അതിൽ നിറയെ വെള്ളമൊഴിക്കും എന്നിട്ടൊരു 15 days അല്ലെങ്കിൽ ഒരാഴ്ച മാറ്റി വെച്ചാൽ മതി ഫെർട്ടിലൈസർ റെഡി അത് നിങ്ങൾ രണ്ട് മാസത്തിലൊരിക്ക അല്ലെങ്കിൽ മാസത്തിലൊരിക്ക ജസ്റ്റ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലും പുറത്തുനിന്നും വാങ്ങുന്ന ഫെർട്ടിലൈസറൊന്നും യൂസ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയൂ ഇത് നാച്ചുറലായിട്ട് വളരുമ്പോൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ചാണകം കമ്പോസ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടുമ്പം ഈസിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണിത് അപ്പോൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഫ്ലവറൊക്കെ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് അടുത്തത് ഈ പ്ലാന്റിൻ്റെ പ്രോപ്പറേഷനെ പറ്റി പറയാം ഇതൊരു ഫാസ്റ്റായിട്ട് വളരുന്ന ഹാങ്ങിങ് പ്ലാന്റാണ് അപ്പോൾ പ്രോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഈ ഡയറക്റ്റ് പുതുതായിട്ട് വരുന്ന തണ്ടുണ്ടല്ലോ പുതുതായിട്ട് വരുന്ന തണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ നടാം വേരോടെയും നമുക്ക് മണ്ണിൽ നടാം അതുകൊണ്ട് നടുന്നതൊന്നും വലിയ ടഫായിട്ടുള്ള ടാസ്ക് അല്ല നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു പോട്ടിൽ ചുറ്റും നട്ടാൽ മതി നിങ്ങൾക്കറിയാലോ ഹാങ് ചെയ്യുന്ന പ്ലാന്റൊക്കെ നമ്മൾ മിഡിൽ നടുവിൽ നടുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വളരുക ചുറ്റും സൈഡിലായിട്ട് നടുമ്പോഴാണ് അതുകൊണ്ട് പ്രോപ്പറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ പുതുതായ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ അപ്പപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ സേഫ് കണ്ടിട്ടില്ലെങ്കിൽ സ്റ്റേ സേഫ് സീ യു